കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മീനച്ചിലാറ്റിൽ മീൻപിടുത്തവും വ്യാപകമായി. മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്ന രീതിയിൽ ആറിന് കുറുകെ വല വിരിച്ച് മീൻ പിടിക്കുന്നത് നിയമലംഘനമാണെന്ന് ഫിഷറീസ് വകുപ്പ് അധികൃതർ പറഞ്ഞു. കിടങ്ങൂർ ചെക്ക്ഡാമിന് സമീപത്ത് പരിശോധന നടത്തിയ ഫിഷറീസ് വകുപ്പ് അധികൃതർ മീൻപിടുത്തത്തിനുപയോഗിച്ച വലകൾ പിടിച്ചെടുത്തു. കനത്ത മഴ തുടങ്ങിയതോടെ ആറുകളിലും തോടുകളിലും മീൻപിടുത്തം വ്യാപകമായി കഴിഞ്ഞു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ വിവിധ സ്ഥലങ്ങളിൽ വലയിട്ട് മീൻ പിടിക്കാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് രസകരമാണെങ്കിലും വലയിട്ട് മീൻ പിടിക്കുന്നത് മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അധികൃതർ പറയുന്നു. കിടങ്ങൂരിൽ ചെക്ക്ഡാമിന് സമീപം ആറിന് കുറുകെ വല വിരിച്ച് മീൻപിടുത്തം നടത്തുന്നതിനെതിരെ ഫിഷറീസ് വകുപ്പിന് പരാതി ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് അധികൃതർ പരിശോധനയ്ക്കെത്തിയപ്പോൾ 20 മീറ്ററിൽ കുറഞ്ഞ കണ്ണിയകലമുള്ള വലകൾ ഉൾപ്പെടെ മീൻപിടുത്തത്തിന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. ഇത്തരം വലകൾ ഉപയോഗിക്കുന്നത് നിയമലംഘനമാണെന്ന് അധികൃതർ പറഞ്ഞു. മീൻപിടുത്തത്തിനുപയോഗിച്ച നിയമാനുസൃത പരിധിയിൽ കുറഞ്ഞ മിഷുകളുള്ള വലകളാണ് പിടിച്ചെടുത്തത്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ആറിന് കുറുകെ വലകെട്ടിയുള്ള മീൻപിടുത്തം തടയേണ്ടത് ആവശ്യമെന്ന് ജില്ലാ ഫിഷറീസ് ഓഫീസർ ഐശ്വര്യ പറഞ്ഞു. കണ്ണികളുടെ വലിപ്പം കുറഞ്ഞ വലകളാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം നമുക്ക് കിടങ്ങൂര് ഭാഗത്തെ ചെക്ക് ഡാമിന് കുറുകെ വല കെട്ടി മത്സ്യബന്ധനം ചെയ്യുന്നതായിട്ട് പരാതി ലഭിച്ചു. അതേ പ്രകാരമാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇൻലൈൻ ഫിഷറീസ് ആക്ട് പ്രകാരം ഒരു വാട്ടർ റിസോഴ്സിന് കുറുകെ വല കെട്ടി മീൻ പിടിക്കുന്നത് നിയമപരമായി നിയമലംഘനമാണ്. അതുപോലെ തന്നെ 20 mm മെഷ് സൈസിൽ താഴെയുള്ള കണ്ണിവലിപ്പമുള്ള വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതും നിയമലംഘനമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്ന് ഈ വലകളും 20 mm മെഷ് സൈസിൽ താഴെയുള്ള വലകളും പിടിച്ചെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിടിക്കുന്ന മീൻ ലഭിക്കുന്നത് മീൻപിടുത്തക്കാർക്ക് ലാഭകരമാകുമ്പോൾ വാങ്ങാനെത്തുന്നവർക്ക് നല്ല മീൻ ലഭിച്ചതിൻ്റെ സന്തോഷവും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ മത്സ്യസമ്പത്തിന് ദോഷമുണ്ടാകുന്ന സാഹചര്യമാണ് ഒഴിവാക്കപ്പെടേണ്ടതായുള്ളത്. മീനച്ചിലാറിൽ ജലനിരപ്പ് കൂടുമ്പോൾ മീൻ പിടിക്കാനെത്തുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.